ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സീറ്റ് റെസിപ്പിയായിട്ടാണ് കപ്പലണ്ടിയും പഞ്ചസാരയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് കപ്പലണ്ടി മിഠായി തന്നെയാണ് ഇതിന് മുന്നേ ഞാനൊരു കപ്പലണ്ടി മിഠായിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പഞ്ചസാര വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു വിഭവമായിരിക്കും ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് കപ്പ് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പലിയാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് നിങ്ങളെടുത്തുള്ള ഏത് പാത്രത്തിൽ അളന്നെടുത്താലും മതി പഞ്ചസാരയും അതേ പാത്രത്തിൽ തന്നെ അളക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കപ്പലണ്ടി റോസ്റ്റ് ആയതൊന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കപ്പലണ്ടിയുടെ നേർ പകുതി വേണം പഞ്ചസാര എടുക്കാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്യാരമലേസ് ആക്കി എടുക്കണം ഒരുപാട് നിറം മാറാനായിട്ട് പാടില്ല ചെറിയൊരു യെല്ലോ കളറാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഇത് ആയി വരുന്ന സമയത്ത് ഞാൻ കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരുപാട് ഫൈൻ പൗഡറായി പോകണ്ട ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണം എന്നാലൊന്ന് പൊടിഞ്ഞിട്ടുണ്ടാവണം ആ ഒരു രീതിയിൽ വേണം ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതിനകത്തോട്ട് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കണം എല്ലാ ഭാഗത്തും ഒരേപോലെ പഞ്ചസാര എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റായി കിട്ടും ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല പഞ്ചസാരയും കപ്പലണ്ടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഏലക്കപ്പൊടിയുടെ ഫ്ലേവറൊക്കെ വേണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയില് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്കാണ് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നിങ്ങളടുത്ത് ഏതെങ്കിലും ഷേപ്പിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തോട്ടൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം ഞാൻ ആദ്യം ചപ്പാത്തി ഉരുട്ടുന്ന ആ ഒരു റോളർ വെച്ചാണ് ചെയ്തത് പക്ഷെ അത് അതിൽ ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം പിടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഓയിലാക്കി കൊടുത്തതിന് പരത്തി പരത്തിയെടുത്തത് അതായപ്പോൾ ഒട്ടിയൊന്നും പിടിച്ചില്ല നന്നായിട്ട് തന്നെ കിട്ടി നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം സൈഡ്സൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക ലെവലാക്കി കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് അതിന് മുന്നേ തന്നെ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗം കുറച്ച് പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിച്ച ഉടനെ തന്നെ ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി കുറച്ച് സമയം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കും അപ്പോൾ നമ്മുടെ മിഠായി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആവുന്ന സമയത്ത് ഒരുപാട് സമയം ക്യാരമലൈസ് ആവാതെ കളർ മാറ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളതൊന്ന് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കപ്പലിൻ്റെ മിഠായിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം